വളരെയധികപ്പെട്ട ഈ നല്ല സമയത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ പാലിക്കാൻ കർത്താവ് കൃപ തന്നു. എനിക്കത് അനുഗ്രഹമായിരുന്നു, നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. കരങ്ങളെടുത്ത് കർത്താവ് ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ സന്തോഷത്തോടെ വരണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് ഇന്ന് നാളെ അല്ല, ഇന്ന് ഇന്ന് നാമെന്നാ പറഞ്ഞേ. ഇന്ന് അപ്പൊ ഇതിനകത്ത് എല്ലാരും ഉണ്ട്. നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം. കാരണം നമുക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്നും ഉയർത്തി കേട്ടാവുന്നില്ല. അതിനെ പറ്റി കരണത് ഇന്ന് എന്റെ ദിവസമാണെന്ന് പറഞ്ഞേ, ഇന്ന് എന്റെ ദിവസമാണെന്ന് പറഞ്ഞേ, ഇന്ന് എന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ വിടുതലിന്റെ ദിവസമാണ്, ഇന്ന് എന്റെ അനുഗ്രഹത്തിന്റെ ദിവസമാണെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആ വിടുതൽ നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. കരം വന്ന് ഉയർത്തി നല്ലൊരു ഹാലലിയോ. ഒരു നിമിഷം കണ്ടടക്കാൻ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇന്നത്തെ ശുശ്രൂഷയെ പരിശുദ്ധന്മാവ് സഹായിച്ച് അനുഗ്രഹിക്കണം. കർത്താവേ, ഈ സഭയെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ സഭ വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, ആട്ടിൻ കൂട്ടം പോലെ ഇത് വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഈ പട്ടണം ഈ സഭയുടെ പേരിൽ അറിയപ്പെടത്തക്ക നിലയിൽ ഇതിനെ ഉയർത്താൻ പോകുന്നതിനെ സ്തോത്രം. കർത്താവേ, ഇനി കരത്തെ കരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അകത്ത് നടക്കുന്ന വിടുതലുകൾ കണ്ടിട്ട് ഇവരുടെ കൂട്ടത്തിൽ ആളുകൾ ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ പിതാവ് സഹായിക്കണം. ഞാൻ എന്റെ ഈ ചരത്തെ അനുഗ്രഹിക്കുന്നു, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, പാസ്റ്റർ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, വർഷപുരയുടെ പ്രധാന കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഇവിടെ വർക്ക് ചെയ്യുന്ന സകലനെ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ പിതാവേ. കരമെടുത്ത് ഒന്നോട് ദൈവത്തെ സ്തുതിയാണ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെയും ഒമ്പതാമത്തെ വാക്യം വായിക്കട്ടെ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെയും ഒമ്പതാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? വായിച്ചോ. ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് ഏലീഷ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. ആത്മാവിനല്ലേ ചോദിച്ചത്? ആത്മാവിന്റെ ഇരട്ടി പങ്ക്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ആർക്കും ഇല്ലാത്തത് വേണം. ആരൊക്കെയോ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കേണ്ട, അത് ദൈവം തരത്തുമില്ല. ആരും ചെയ്യാത്തത് കഥ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. അവർക്കത് തരാൻ ദൈവശക്തനാണ്, അവിടെ അത് പകരാൻ ദൈവശക്തനാണ്. കാരണം ദൈവത്തിന് ഒരു കാര്യമുണ്ട്, ആരും ആരുടെയും കോപ്പിയാകരുത്. ആർക്കും ഇല്ലാത്തത് വേണം നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ. കാരണം ഒരു സ്വതമാണ്. ആത്മാവിൽ വളരണം. എങ്ങനെ? അത് എന്നെ ചെയ്യണം. വായിക്കാം എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം 23 വാക്യം. എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം 23 വാക്യം. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും. എഫേസ്യ ലേഖനമാണോ? അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചാൽ തന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. പഴയ കാലത്ത് ഒരു പ്രവാചകന്റെ കയ്യിൽ നിന്നാണ് വന്നത്. പുതിയ നിയമത്തിൽ എല്ലാം ആർക്കു കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. സഭ ആർക്ക് കൊടുത്തു? സഭയ്ക്ക് കൊടുത്തു. സഭയിൽ ഒന്നാമത് അപ്പോസ്തലൻ, സഭയിൽ ഒന്നാമത്, രണ്ടാമത് പ്രവാചകൻ, മൂന്നാമത് സുവിശേഷകൻ, നാലാമത് ഇടയൻ, അഞ്ചാമത്. അപ്പൊ ആർക്കാ കൊടുത്തേ?
സഹായിക്കും. പറഞ്ഞേ ഒന്ന് പറഞ്ഞേ. സഹായിക്കും. അപ്പൊ എല്ലാം ഇപ്പൊ നിറ സകലതും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭ എന്താണ്? നിറയ്ക്കുന്നവന്റെ നിറവ്. നിറയ്ക്കുന്ന ആരാ? കർത്താവ്. നിറവ് എവിടെ കൊടുത്തേ? സഭയ്ക്ക് കൊടുത്തു. അപ്പോ സഭയാണ് ഇന്ന് പകൽ അവൻ നമ്മളെ നിറക്കാൻ ദൈവം ആക്കി വെച്ച ഒരു സ്ഥാപനം. എത്ര പേരാമേ പറയും? അപ്പോ അതുകൊണ്ട് പറ സഭ വരുമ്പോ നിങ്ങൾ എങ്ങനെ പാട്ടോടും അപ്പനോടും നൃത്തത്തോടും അവന്റെ പ്രാകാരത്തിൽ സ്തോത്രത്തോടെ വരണമെന്ന് പറഞ്ഞു. സഭയെ സ്നേഹിക്കണം. സഭയെ സഭയ്ക്ക് വേണ്ടി കരുതണം. സഭയ്ക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. ഹലോ, സമയമുണ്ട്, സമയം പോവാം. ഗസ്റ്റ് വന്നില്ലെങ്കിൽ മീറ്റിംഗ് പോയേക്കാം. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ സഭയെ സ്നേഹിക്കണം. സഭയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. സഭയുടെ ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ മുമ്പേ ചെയ്യണം. ഒന്ന് ചെയ്തു നോക്കേ, അപ്പൊ അറിയാം നിന്റെ ബിസിനസ് എങ്ങനെ കയറുമെന്ന്, അപ്പൊ അറിയാം നിന്റെ കൺമെന്റ് റിസൾട്ട് എങ്ങനെ കയറുമെന്ന്, അപ്പൊ അറിയാം നിന്റെ ജീവിതത്തിൽ അവൻ ആക്സിഡന്റ് ഇല്ലാതെ ദൈവം നടത്തുമെന്ന്. സഭയെ ഒന്ന് സ്നേഹിച്ചൊന്ന് ചെയ്തു നോക്കിയേ, സഭയ്ക്ക് വേണ്ടി ചെലവാക്കി നോക്കിയോ. കാരണം ഈ ഭൂമിയിൽ ദൈവം നിറക്കാൻ വെച്ചിരിക്കുന്ന ഒറ്റ സാധനമുള്ള അത് ദൈവത്തിന്റെ സഭയാണ്. ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ കരമൊന്നുകൊണ്ട് സ്വതന്ത്ര പറയാണ്, ഒന്നുകൂടെ ശക്തിയോടെ ചെയ്യണം. സഭയ്ക്ക് വേണ്ടി ചെയ്യണം. സഭയുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാന് അനുഗ്രഹിക്കപ്പെട്ടതിന്റെ ഏറ്റവും പരമപ്രധാനം എന്റെ പ്രസംഗമല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ കുടുംബമല്ല, ഒന്നുമല്ല, ഞാൻ സഭയോട് സ്നേഹിച്ചു. നല്ല മഴയുള്ളപ്പോ സുവിശേഷ നല്ല മഴയുള്ളപ്പോ സുവിശേഷ കറങ്ങിയിട്ടില്ല, വിശ്വാസം അറിയുമ്പോൾ നല്ല മഴ, കോരിച്ചൊരിയുന്ന മഴ, കോരിച്ചൊരിയുന്ന മഴയത്ത് ഞാൻ കൊടയം പിടിച്ചുകൊണ്ട് നനഞ്ഞു കുതിന്ന് ചെന്ന് പ്ലാസ്റ്റിക് പോലെ ഒരു ഡ്രസ്സുമായിട്ട് നിന്നിട്ട് ചർച്ച അടിച്ച് ചർച്ചിലെ പായിട്ട് ആമേൻ സൺഡേ സ്കൂൾ നടത്താൻ വേണ്ടി കാത്തിരുന്ന് സെറ്റെല്ലാം സെറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നടത്തി. അപ്പോഴാണ് ഇതെല്ലാം കഴിയുമ്പോൾ ആൾക്കാർ വരുന്നത്. അപ്പൊ എന്റെ അമ്മ ചോദിക്കും, എടാ ഇവിടെ ഒത്തിരി പേര് വിശ്വാസത്തിലുണ്ട്, നിനക്ക് മാത്രം എന്താടാ ഇത്ര? ഞാൻ പറയും, ഞാൻ കണ്ടത് യേശുവിനെയാണ്. ഞാൻ കണ്ടത് പാസ്റ്ററല്ല, ഞാൻ കണ്ടത് വിശ്വാസിയല്ല, ഞാൻ കണ്ടത് യേശുവിനെയാണ്. എന്റെ പാപത്തിൽ നിന്ന് വിടിവിച്ച, ഞാൻ മരിക്കേണ്ടതിന് പകരം എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച യേശുവിന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ അത് കർത്താവിന് വേണ്ടിയാ ചെയ്യുന്നുള്ള ഒരു ഉണ്ടായപ്പോൾ ഞാൻ പറയട്ടെ, അത് കൂട്ടുകാരിൽ ഫലമായിട്ട് അവനെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അവനെ മാനിക്കാൻ തുടങ്ങി. ഇനി ഞാൻ നിങ്ങളെ വിളിച്ചു പറയാൻ, ഒരു ഉയർച്ചയില്ലെങ്കിൽ വന്ന് സഭാവോൾ അടിച്ച് ഇവിടെ വന്ന് നേരത്തെ വന്ന് കസര കിട്ടു തുടച്ചു കിട്ടുമ്പോ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിനനുഗ്രഹിക്കാമെന്ന കർത്ത പറഞ്ഞെങ്കിൽ അവിടെ സഭയ്ക്ക് വേണ്ടി ചെയ്താലോ? ചെറുത് സ്വന്തം പറയണേ, ഒന്നുകൂടെ ദൈവത്തെ ചെയ്യാണ്. ഞാന് കിട്ടിയ പൈസ എല്ലാം കൊണ്ട് ഞാൻ സഭാഹോൾ കൊടുത്തു. സഭാഹോൾ കൊണ്ടപ്പോ കുറച്ച് വിവരമുള്ള ഭാഷമാരൊന്നും പറഞ്ഞു ടൈം പാസ് കാണിക്കുന്ന മണ്ണത്തിലോ ആരെങ്കിലും കിട്ടിയ പൈസ എല്ലാം കൂടെ എടുത്ത് സഭാഹോൾ കൊടുക്കുക. ഓണത്തിലോ ആദ്യം വീടുണ്ടാക്കി, എന്നിട്ട് അവിശ്വാസം പൈസയില്ല സഭാ ഹോൾ പണിയണം പ്രാർത്ഥിപ്പിക്കണം എന്നെ ഊടായി. അങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മാസത്തെ ഞാൻ പഠിച്ചാണെന്റെ ആദ്യം അവന്റെ രാജ്യം തീരി, അതോടുകൂടെ ഇതൊക്കെയും തരാമെന്നാ പറഞ്ഞേക്കുന്നത്. അതാ ഭയങ്കര. ഞാൻ പറഞ്ഞു ഇല്ല എല്ലാം അങ്ങനെ ചെയ്യാൻ പോവാ. അങ്ങനെ പണ്ടു പണ്ട് കഴിഞ്ഞപ്പോ പിറ്റേ വർഷം ഞാൻ സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചപ്പോ വീട് പണിയാൻ ആഗ്രഹിച്ചപ്പോ തേക്ക് ഫ്രീ, ആഞ്ഞിലി ഫ്രീ. ഒരു പാറമടക്കാരൻ പാറമടക്കാരൻ കേസുമായിട്ട് വന്നു, അവന്റെ കേസിന് വേണ്ടി പ്രാർത്ഥിച്ചു, കേസിനകത്ത് നിന്ന് വിടുവിച്ചു. പാറയും എംസാൻഡ് ഫ്രീ. ഈ തറ ആരെങ്കിലും എംസാൻഡിട്ട് കിട്ടുമോ? ഒരുത്തരും കിട്ടിയില്ല. എന്റെ തറ എംസാൻഡിട്ട് കിട്ടിയത് ഫ്രീ ആയി കിട്ടുന്നേ. പെയിന്റർ പെയിന്ററിന്റെ പണി ചെയ്തു, ആമേ കമ്മിപ്പണിക്കാരൻ കമ്മിപ്പണിക്കാരൻ, മരപ്പണിക്കാരൻ വന്ന് മരപ്പണികളെ ചെയ്തു, ഇലക്ട്രീഷ്യൻ വന്ന് ഇലക്ട്രിക്കൽ ചെയ്തു, പ്ലംബർ വന്ന് പ്ലംബറിന്റെ പണി ചെയ്തു. ഒരു അടിപൊളി വീട്. ടൈൽസിന്റെ സമയമായപ്പോൾ തൊടുപുഴ ഒരു ഭൂതം വന്നു. എല്ലായിടത്തും പോകുമ്പോ ഈ പെണ്ണ് പ്രാർത്ഥിക്കുമ്പോ താഴെ വീഴും, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ആരോ പറഞ്ഞു കേട്ടു ഭൂതങ്ങളെ ഇറക്കാൻ വേണ്ടി ശാലുംബാസന് പറ്റുമെന്ന്. അങ്ങനെ കൊണ്ടുവന്ന ഭാഗം തലയൊക്കെ വെച്ചപ്പോ ഒരു മൂന്നെണ്ണം വിട്ടുപോയി. 3 ലക്ഷം രൂപയുടെ ടൈൽസ് ഫ്രീ.
ആദ്യം ഇരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, ആദ്യം അവരുടെ രാജ്യം ചുമ്മാ വീട്ടിലേക്ക് പോവാ, കാണിക്കാം വീട് തന്നെ കാണിക്കാം, കണ്ണുവെച്ചിട്ട് പോകരുത്. ഞാൻ പറയുന്നത് നീ സേവിക്കുന്ന ആരെയാ? നീ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാ. ഇനി അങ്ങനോട് വിളിച്ചു പോയാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങളുടെ കാര്യം നോക്കി നടക്കുമ്പോൾ, അങ്ങനെ ഈ ദൈവത്തെ നോക്കി നടക്കുമ്പോൾ ആർക്കുമില്ലാത്തതിന്റെ തലമുറക്ക് തരുവാനാ, ആർക്കുമില്ലാത്ത ഉയർച്ചതലക്ക് തരുവാനാ, ആർക്കുമില്ലാത്ത നന്മതലക്ക് തരുവാനാ. എന്റെ ദൈവത്തിനെ കളിയാ, വിശ്വസിക്കാൻ ചേർന്ന് പ്രേമുള്ളവരെ ഒറ്റ ജീവിതമുള്ളു. അത് കർത്താവിനോട് കത്തിയങ്ങളെ തീരണം, കർത്താവിനെ നീങ്ങണം, കത്തി തീരണം. ദൈവത്തിന്റെ മഹത്വം എന്തോരുണ്ടെന്ന് നമ്മളിലൂടെ കാണണം, ദൈവത്തിന്റെ അനുഗ്രഹം എന്തോരുണ്ടെന്ന് നമ്മളിലൂടെ കാണണം. അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ അവിടെ ആരുണ്ട്? ഒരാള് വന്നേനെ തോന്നാം, ജ്യോതിസികളെ പോലെ തീരണം. നമ്മൾ പ്രകാശിക്കാൻ വേണ്ടി വിളിച്ചതാ, നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയാ? നിങ്ങളുടെ ഓഫീസാണെങ്കിൽ നിങ്ങൾ പ്രകാശം, നിങ്ങളല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്തവരെയും അതുപോലെ നടക്കാം. സിംഹക്കുട്ടികൾ പട്ടിണി കിടക്കും, ആണ്ടവരെ തേടുവർക്ക് കുറവില്ലയാ, കുറവില്ലയാ, കുറവില്ലയാ. ആണ്ടവരെ തേടുവർക്ക് സിംഹക്കുട്ടി പട്ടിണി കിടന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാലം ഉയർത്തി ഗോത്രമാണ്. പിന്നെ നിങ്ങൾ ഞാൻ നിങ്ങളങ്ങനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എൻകറേജ് ആവും. കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അകത്തിങ്ങനെ തിളച്ച് മറിയും. ഗോത്രപ്പറാണ് നമ്മുടെ ജീവിതമാണ് ശുശ്രൂഷ. എനിക്കിപ്പോഴും ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ചെറിയൊരു എങ്ങനെ പ്രസംഗിക്കും, പക്ഷെ പ്രസംഗിക്കാൻ കയറി കഴിയുമ്പോൾ പരിശുദ്ധമായി കാറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കി പിന്നെ അങ്ങനെ പരിശുദ്ധമായി കൊണ്ടുപോവാ. ഇതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ സേവിച്ച് അങ്ങനെ ദൈവത്തെ ആരാധിച്ച് നടക്കുമ്പോഴല്ലോ നമ്മളെ ചിന്തിക്കാത്ത വഴികളൊക്കെ തുറന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവ ശക്തനാണ്. ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് ഏലീശയ്ക്ക് വേണമെന്ന്, പക്ഷെ ഏലീശ അല്ലായിരുന്നു ഇത് ശുശ്രൂഷ ചെയ്യേണ്ടത്. നിനക്കറിയോ ഏലീശ അല്ലായിരുന്നു? 19-ാം അധ്യായത്തിൽ ഒരു ബാല്യക്കാരനുണ്ടായിരുന്നു, വായിച്ചിട്ടുണ്ടോ? വെല്ലുവിളി വന്നപ്പോൾ ബാല്യക്കാരനെ ദമേശക്കിലാക്കിയിട്ട് ഒരു ദൂരം ഒരു ദിവസത്തെ വഴിദൂരം അനുഭവിച്ചെന്ന് കരയാൻ വേണ്ടി ചാകാൻ വേണ്ടി കിടക്കുന്ന ഏലിയാവിനോട് ദൈവം പറഞ്ഞു, അങ്ങനെ നീ എഴുന്നേറ്റ് നിന്നെ ദീർഘദൂര യാത്രയുണ്ട്, നീ ചതിനെ അഭിഷേകം ചെയ്യണം. പ്രാപിക്കേണ്ടത് ഇവനായിരുന്നു, ഏലീശല്ല. വായിച്ചോ, വായിച്ചിട്ടുണ്ടോ? ഏലീശല്ല പ്രാപിക്കേണ്ടത്. 2-ാം വാക്യം താമസിപ്പിച്ചപ്പോ അവനവിടെ എന്ത് ചെയ്തു? അമ്മേ ഏതായാലും നമ്മുടെ പ്രവാചകന്റെ കാര്യം തീരാൻ പോവാ, ഇസബേല മാലിവാളുമായിട്ട് വരുന്നേ അതുകൊണ്ട് തീരാൻ പോവാ, ഇനി ഇവന്റെ കൂടെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബാല്യക്കാരൻ എന്ത് ചെയ്തു? അവിടെ ഒതുങ്ങി. പക്ഷേ അടുത്ത പ്രവാചകനായിട്ട് ദൈവം കണ്ടവൻ ഇവനായിരുന്നു, പക്ഷെ ഇവന്റെ ജീവിതത്തിൽ അവിശ്വസ്ത കാണിച്ചു. അവന്റെ ജീവിതത്തിൽ അവിശ്വസ്ത കാണിക്കുന്നുണ്ടോ? നിന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിന്റെ കയ്യിലുണ്ടോ? നീ സ്വപ്നം കാണാത്ത അനുഗ്രഹം നിന്റെ കൈ തരാൻ ദൈവത്തിന് കഴിയും. നീ ചിന്തിക്കാത്തത് ഈ മണ്ണിൽ നിന്ന് നിനക്ക് തരാൻ ദൈവത്തിന് കഴിയും. നീ ചിന്തിക്കാത്തത് നിരൂപിക്കാത്തതുമായ കാര്യങ്ങൾ നിനക്ക് നിന്റെ തലമുറയ്ക്ക് തരാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നീ വിശ്വസ്തനാണോ? നീ വിശ്വസ്തനാണോ? അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ആ പ്രവാചകനെ നിർത്തിയപ്പോ അവിടെ നിർത്തി, പക്ഷേ ഏലീശ അങ്ങനെ നിന്നില്ല. ഏലീശ പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാൻ വരും, എന്റെ ജീവനാണെന്ന് വിടുകത്തില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദൈവത്തോടും ദൈവദാസനോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. സഭയോട് ചേർന്ന് നിൽക്കണം. അഹരോനും കൂരും മോശക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് കൈത്താകല് താങ്ങിയില്ലേലും, കൈത്താങ്ങൾ കൊടുത്തില്ലേലും താങ്ങാതെ നിന്നാ മതി. ചെറുത് കൈത്താങ്ങൾ കൊടുത്തില്ലേലും വലിയ താങ്ങ് താങ്ങാതെ നിന്നാ മതി. ചെറുത് സ്വപ്നം പറഞ്ഞാണ് ഒന്നുകൂടെ ദൈവത്തെ സ്വീകാരം. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഒരു പാസ്റ്ററിനെ കുറ്റം പറയരുത്, പറയരുത് ഒരു പാസ്റ്ററിനെ.
മൊത്തം സൈലന്റായല്ലോ. ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ പറയുന്നുണ്ട്, ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പറയരുത്, മക്കളെ കേൾപ്പിച്ച് ഒരിക്കലും പറയരുത്. കാരണം നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ മക്കൾ പിന്നെ എന്ത് ചെയ്യും, അതിൽ കൂടുതൽ പറയാൻ പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, കുറവുണ്ടാവും, കുഴപ്പമുണ്ടാവും. പക്ഷെ നീ പറഞ്ഞു അതെന്റെ കാര്യമല്ല, ഞാൻ എന്റെ ദൈവത്തെ സേവിച്ചോത്രം ചെയ്യാനെ. നമ്മുടെ വായിന്ന് ഒരു വാക്ക് എന്ത് ചെയ്യരുത്, വരരുത്. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് കർത്താവിന്റെ വചനം വായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്താൽ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടാൻ കുറുക്കു വഴി ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫ്രീ ആയിട്ട് സംസ്കരിക്കുന്നു, എനിക്കൊരു ടെൻഷനും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. നടത്താമെന്ന കർത്താവ് പറഞ്ഞേ, എന്റെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഒരു ഭയവുമില്ല. നമുക്ക് എപ്പോഴൊരു ആഗ്രഹം വേണം, ആർക്കും ചെയ്യാത്തൊരു ശുശ്രൂഷ എനിക്ക് ദൈവം തരണം. ഞാൻ വിശ്വാസത്തിൽ വന്ന് അങ്ങോട്ട് കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ രാവിലെ എഴുന്നിട്ട് അന്യഭാഷ പറയാൻ തുടങ്ങും. എന്നാ ഞാൻ അന്യഭാഷ പറയുമ്പോ എന്റെ അളിയും ഒരു ദിവസം വീട്ടിൽ വന്നു. അളിയും വന്നപ്പോ ഞാൻ മുറിക്കകത്ത് ഇരുന്ന് ഭയങ്കര അന്യഭാഷ പ്രാർത്ഥന ചായപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അളിയൻ പറഞ്ഞു, നീ രാവിലെ ഇങ്ങനെ അല്ലല്ലോ പറയാൻ തുടങ്ങിയാണ്, ഞങ്ങളൊക്കെ പോട്ടെ പോയി മറുഭാഷ പറഞ്ഞിട്ടുള്ള നിനക്ക് മാത്രമേ ആരും വന്നാലും നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയില്ല, ഒരിടത്തും പോയില്ല, ബന്ധുക്കൾ വന്നാലും അന്വേഷിക്കില്ല, ഒരു ഒരു പരിപാടിക്കും പോയില്ല. 24 മണിക്കൂറും മുറിക്കകത്ത് ഇരുന്ന് ഈ അല്ലല്ലോ പറഞ്ഞില്ല. ഞമ്മൾ എന്റെ പെണ്ണടിയ അലയും ജഡോ ഞാൻ ആത്മാവ, അലയും ജഡോ ഞാൻ ആത്മാവ. എനിക്കിത് അലയിൽ പറഞ്ഞാൽ മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അലയനിത് പറയും. കാരണം ഞാൻ അലയന്റെ കൂടെ കൂടത്തില്ല, അലയൻ എന്റെ കൂടെ കൂടും. അതുകൊണ്ട് അലയനുള്ളത് വിശ്വാസത്തിൽ വരും. അന്ന് അളിയൻ അന്യഭാഷ പറയും, അന്നേരം ഞാൻ പറയാം. ഒരു 6 മാസം കഴിയുമ്പോ അളിയൻ വിശ്വാസത്തിൽ വന്നു. ഒരു മാസം പ്രാർത്ഥന അളിയൻ അഭിഷേകം പ്രാപിച്ചു, അന്ന് അന്യഭാഷ പറഞ്ഞു. ശരിക്കും പറയാം, എന്നെ പറഞ്ഞതാന്ന് പറയാമോ, വീട്ടിൽ വന്നു വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് അളിയന് കഴിക്കാൻ പറ്റുന്നില്ല, ില്ല നാക്കിനകത്ത് നിന്ന് അന്യപാട് വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ചെയ്യാം, ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും. ഞാൻ ഭക്ഷണം കഴിച്ച് കാപ്പി കുടിച്ചിട്ടാണ് അന്യഭാഷ പറഞ്ഞത്, 2 ദിവസം ഇരുത്തി പറഞ്ഞു. നിന്നോട് വാദിക്കുന്നതിനോട് അവൻ വാദിച്ചോളൂ, നീ തിരിച്ചു വെച്ചാൽ നിൽക്കണ്ട, നീ അതിനുള്ള മറുവാക്യം പറയാൻ നിൽക്കണ്ട. നീ വിശ്വസ്തനായ ദൈവത്തിന്റെ കാര്യത്തിലെ കാര്യം കൊടുത്തോ, നീ പ്രാർത്ഥിച്ച് നടന്നോ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നീ കണ്ടുകൊണ്ട് ദൈവത്തെ ചത്രകൂടെ പാസ്സാ. 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പാസ്സായി, ഞാനവിടെ പഠിച്ചിട്ടും. അപ്പൊ നമ്മള് ജീവിക്കുമ്പോണ്ടല്ലോ കർത്താവിനെ കൊണ്ട് അങ്ങനെ കളിക്കണം, കർത്താവ് അവിടെ ചലിക്കണം. നമ്മള് എഴുന്നേറ്റിരിക്കും, കർത്താവ് പറയും അബ്രഹാമിന് ഒരുത്തരം കിഴിച്ചിട്ടുണ്ട്, അബ്രഹാമിന് ഒരുത്തരേക്ക് വിളിച്ചുണ്ട്, അവനെ കൊണ്ട് ഞാൻ ഈ അവതാർ വിളിക്കും. അങ്ങനെ ദൈവം സന്തോഷിക്കണം. എപ്പോഴും ദൈവത്തെ കാണുമ്പോൾ കർത്താവ് നീ എത്ര നല്ലവനാ, നീ ഒന്നും തന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ചാർജാണോ, ചിലപ്പോഴൊക്കെ എല്ലാം ഉണ്ടോ, വണ്ടി ഉണ്ടോ വീട് എല്ലാം ദൈവം തന്നു. പക്ഷെ ഞാൻ അടക്കുക എന്താ, ബസ്സിനൊക്കെ കയറി യാത്ര പോകും, ബസ്സിന് കയറി യാത്ര പോയിട്ട് അമ്മ കൈ നിറച്ച് പൈസ ഉണ്ടെങ്കിലും നടക്കും. നടന്നു കടാവേ ഈ എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ ഉണ്ടോ ഈ നടന്ന് സ്തുതിച്ച്, അന്ന് ഒന്നുമില്ലാതെപ്പം ഞാൻ നടന്ന് സ്തുതിച്ചില്ലേ, അതുപോലെ ഞാൻ നടന്ന് സ്തുതിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നീ എത്ര നല്ല എല്ലാം നന്നാലും ഞാൻ പഴയതുപോലെ ദാവീദിനെ പോലെ എല്ലാം ഉപയോഗിച്ച് നൃത്തം ചെയ്യാൻ നിങ്ങൾ ചോദിച്ചതിലും അത്യന്തം പറമേ കർത്താവേ. ചില കർത്താക്കെ ദൈവം കൊണ്ട് നിർത്തും, ഞാൻ എന്നെ പൊന്നു കർത്താവേ ഞാൻ തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലെ കൂടെ പ്രിയമുള്ള, ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിനുണ്ടല്ലോ ശരിക്ക് സേവിക്കണം. കളത്തിലൊന്നും കാണിക്കരുത്, ആരെ ഒരു ദോഷം ചെയ്യരുത്,
ആർക്കും തിന്മ ചെയ്യുക, ദൈവത്തെ സേവിച്ച, ദൈവ സഭയെ സേവിച്ച, ദൈവത്തിനോട് നിന്നാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കോ, എന്നെ ഉയർത്തുന്നവനെ ഉയർത്തോ എന്ന് പറഞ്ഞ ദൈവത്തിനെ ഉയർത്താൻ കഴിയോ? ഏലിയാവും ഏലീശയോടും കൂടെ പുറപ്പെടുമ്പോൾ ഏലിയാവിനോട് ഏലീശ പറയുന്നൊരു പദമുണ്ട്, നീ ഗിൽഗാലിൽ താമസിച്ചോളുക, എന്നെ ദൈവം ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ ഏലീശ പറയാണ്, ഗിൽഗാൽ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? നിന്ന ഉരുട്ടി മാറ്റിയ സ്ഥലം. നമുക്ക് നിന്നേക്ക് മാറിക്കഴിയുമ്പോ ഇത്തിരി സ്റ്റാൻഡേർഡൊക്കെ ആയി, വീടായി, കാറായി, ടി വി ആയി, ഫ്രിഡ്ജായി, പ്രഷറായി, ഷുഗറായി, പിന്നെ ആയി കഴിയുമ്പോ പിന്നെ നമുക്ക് പഴയതുപോലെ ഒന്നും ആരാധിക്കാൻ പറ്റിയത് ഇന്നേക്കൊന്ന് മാറി. പിന്നെ എവിടെ ചെന്നാലും അച്ചായ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ എല്ലി അച്ചായ എന്നൊക്കെ പറയും വേണ്ടത്, നമ്മുടെ അങ്ങോട്ട് പോകും. അപ്പൊ നിന്ന മാറി, നിന്ന നേരത്തെ വീടില്ലാത്ത നിന്നാണ്, ജോലി ഇല്ലാത്ത നിന്നായിരുന്നു, പിള്ളേർ പഠിക്കത്തത്, ഇപ്പൊ എല്ലാ ഒരു ദിവസം സെറ്റ് ആയപ്പോ എന്ത് ചെയ്തു? നിന്ന മാറി. മാറിയപ്പോ പറഞ്ഞു, എടാ ഗിൽഗാൽ നിക്ക, ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒരു മാന്യത, ഒരു പ്രസ്റ്റീജൊക്കെ ഉണ്ട്, എവിടെ ചെന്നാലും ഒരു അംഗീകാരമുണ്ട്. പക്ഷെ ഏലീശ പറഞ്ഞു, നിന്ന മാറിയ സ്ഥലത്ത് ഞാൻ നിൽക്കത്തില്ല, എനിക്ക് ആവശ്യം ഇതല്ല, ഇതിനപ്പുറം ഒന്ന് ഞാൻ കാണുന്നുണ്ട്, ഇതിനപ്പുറത്ത് ദൈവകർമ്മ ഞാൻ കാണുന്നുണ്ട്. ഇത് ഇപ്പൊ ചെല്ലൊക്കെ എന്നെ കുറിച്ചാണല്ലോ പാസ്റ്റ് പറഞ്ഞത്, ഞാനാ നിന്നേക്ക് മാറിയപ്പോ ഇത്തിരി സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോ, ജോലിയെ കിട്ടി, ഇത്തിരി പൈസ ഒക്കെ ബാങ്കിൽ വന്നപ്പോ ആമേൻ പറഞ്ഞു പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു കേട്ടോ, നല്ല സ്വന്തം പറഞ്ഞാണ്. പക്ഷേ രാജ്യങ്ങളോട് ദൂത് പറയാൻ, രാജാക്കന്മാർ ദൂത് പറയാൻ, രാജാക്കന്മാർ വീട്ടിലെ വാക്കുകൾ ചൂണ്ടിക്കണമെങ്കിൽ അതിന്റെ സ്ഥലം ചില മക്കൾ പഠിക്കുകയില്ല, അതൊരു നിന്നയാ, അത് മാറാൻ പോവാ. പഠിക്കാത്ത തലമുറയുടെ സ്തോത്രം പറഞ്ഞോ, നിന്ന മാറാൻ പോവാ. കല്യാണം നടക്കാത്ത നിന്നയാണെങ്കിൽ അത് മാറാൻ പോവാ. വീടില്ലാത്ത നിന്നയാണെങ്കിൽ വീട് തന്ന ദൈവം നിന്ന മാറ്റാൻ പോകാ. ഇന്ന് രാത്രി പരിശുദ്ധന്മാർ ഒന്ന് പറയുന്നോ, നിന്നകളെ ഉയർത്തി മാറ്റാൻ പോവുകയാണ്, യേശുവിന്റെ നിന്നകളെ ഉയർത്തി കളയാൻ പോവുകയാണ്. കാരണം ഉയർത്തി ഉള്ളത്തെ സ്ഥിതിയാണ്. എങ്ങനെ ഉയർത്തി കളയും? മറിയ ചോദിച്ചു, നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി കളയും? സ്വർഗത്തിൽ നിന്ന് ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ ഒരു സാമ്രാജ്യം വെച്ച കല്ല് ദൈവത്തിന് ദൂതൻ ഉരുട്ടി കളഞ്ഞു. ഇന്ന് ഞാൻ ഒരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാമോ, ഒരിക്കലും നീ പുറത്തു വരാത്ത നിലയിൽ നിന്നെ അടച്ചു വെച്ചിരിക്കുന്ന ഏത് കല്ലാണോ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് രണ്ട് ദൂതനല്ല, സ്വർഗത്തിൽ നിന്ന് ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ ആ കല്ലുരുട്ടി മാറ്റിയെങ്കിലും ഗിൽഗാലിൽ നിന്ന് അവർ പുറപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ വിടുകയല്ല, ഞാൻ നിന്നെ വിടത്തില്ല, ബേഥേലിലേക്ക് കൂടെ പോവാ. പ്രിയമുള്ളവരെ, ഒരു അഭിഷേകവും വേണമെങ്കിൽ ഉണ്ടോ? ഇന്നുള്ളത് തിരിക്കാൻ ഇപ്പോഴത്തെ സെറ്റപ്പ് ഒന്ന് മാറ്റാൻ കഴിയായ അടുത്ത ലെവലിലേക്ക് കടന്നു. ഞാനിപ്പോ വലിയ ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക, രണ്ടര ഏക്കർ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലം വന്നു, അത് സ്ലിപ്പായി പോയി, പിന്നെയും അത് തിരിച്ചു വന്നു, അത് എനിക്കുള്ളതാ. ഞാൻ കുറെ കല്ലെറിഞ്ഞിട്ടുള്ള അവിടെ പ്രാർത്ഥിച്ച് ചുറ്റി നടന്നുള്ള ആദ്യം അത് കൊണ്ടുപോയില്ല. മരമൊക്കെ മുറിച്ചു, മരമൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വന്ന വ്രത പറഞ്ഞു, പക്ഷേ അഡ്വാൻസ് ആയി മരമൊക്കെ മുറിക്കുക. ഞാൻ പറഞ്ഞു, മുറിച്ചാലും ഇട്ടിട്ടും പോകണം, കാരണം നമ്മുടെ പ്രാർത്ഥന അവിടെ കിടക്കുക. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു, പക്ഷേ ഇപ്പൊ നല്ല ഹാള്, ഇപ്പൊ നല്ല ആരാധന, ഇപ്പൊ നല്ല സമസിഷ്ടം ഇട്ട് അവിടെ നടക്കുന്നേ, ഇപ്പൊ ഇരുന്ന് മാറിയിട്ടെന്താ? ഇതൊക്കെ നമുക്കിന്ന് സൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വിട്ടെങ്കിലേ അടുത്ത ലെവൽ ദൈവത്തിന് മാനിക്കാൻ പറ്റും. അത് വലിയ പാഠം, അത് വലിയ ഒരു ഒരു കംഫോർട്ടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി മാറണമെങ്കിൽ അത് വലിയ പാടാ. ഇതുപോലെ നമ്മൾ ഇപ്പായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ വലിയ പാടാണെങ്കിലും ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷയിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിയാം. വിശ്വസിക്കുന്ന മാത്രം രാമേ പറഞ്ഞാണ്.
അവരുടെ ജീവിതം സുജാണ്. അവർക്ക് എങ്ങോട്ട് പോയി? ബേഥേലിലേക്ക് പോയി. ബേഥേലിന്റെ പേര് ബേഥേൽ എന്നായിരുന്നില്ല, ബേഥേലിന്റെ ആദ്യത്തെ പിറന്ന ലൂസ് എന്നായിരുന്നു. അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച അപ്പന്റെ വീട്ടിൽ നിന്ന് ലാബാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് സൂര്യൻ അസ്തമിച്ചു. അങ്ങനെ സൂര്യൻ അസ്തമിച്ചപ്പോൾ യാക്കോബ് അവിടുത്തെ കല്ലൊന്നെടുത്ത് തലയണയെ വെച്ച് കിടന്ന് അവിടെ കിടന്നുറങ്ങി. കല്ല് വെച്ച് തലയണയെ കിടന്ന് ഉറങ്ങുമ്പോൾ യാക്കോബിന്റെ ജീവിതത്തിൽ ആമേ സ്തോത്രൻ, അപ്പന്റെ വീട് വിട്ടു, പക്ഷെ എത്തേണ്ട അടുത്ത് എത്തിയില്ല. ഇടയ്ക്ക് വെച്ച് സൂര്യൻ അസ്തമിച്ചു പോയി. അങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്നൊരു ദൂതി ഞാൻ വ്യക്തമായി വിളിച്ചു പറയാം, അവൻ വീട് വിട്ടിറങ്ങി എത്തേണ്ടടുത്ത് എത്തിയില്ല. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആ അവസ്ഥയിൽ നിന്റെ ജീവിതത്തിനൊക്കെ വാക്കത്തങ്ങൾ വരാൻ പറയുന്നു. മണ്ണിൽ കിടന്നുറങ്ങുക, മണ്ണിൽ കിടക്കുമ്പോൾ അവന് സ്തോത്രം കല്ല് തലയിൽ വെച്ച് കിടക്കുന്ന യാക്കോബ് ഒരു ദർശന സ്വപ്നം കാണുകയാണ്. സ്വപ്നം കാണുന്നത് ചെറിയ സ്വപ്നമല്ല, ഭൂമിയിൽ വെച്ചിരിക്കുന്ന കോമണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ദർശനവൻ കാണുകയാണ്. അതിന്റെ തലക്കൽ നിന്ന് യഹോവ നിന്നുകൊണ്ട് അവനോട് സംസാരിക്കുന്നു. കിടക്കുന്നത് മണ്ണിലാണെങ്കിലോ അവൻ കാണുന്നത് സ്വർഗത്തെ തുടർന്ന ദർശനമാണ്, കാണുന്നത് സ്വർഗത്തെ തുടർന്ന സ്വപ്നമാണ്. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ അവൻ അതിലുള്ള ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. കാണുന്നത് ദൂതന്മാർ, കാണുന്നത് ബാക്കിനാവല്ല, കിടക്കുന്ന അവിടെയാ, ബെഡ്ഷീറ്റ് പോലുമില്ല, തലയിലെന്താ കല്ല, പക്ഷെ കാണുന്ന സ്വപ്നം എന്താ? ദൂതന്മാർ. പ്രിയമുള്ളവരെ, എത്ര കഷ്ടപ്പാടാണെങ്കിലും ചെറിയ സ്വപ്നമൊന്നും കണ്ടേക്കരുത്. ചെറിയ സ്വപ്നമൊന്നും കാണുന്നെങ്കിലും എന്ത് ചെയ്തോളാം? ജോസഫ് കണ്ടുപോലെയാണെങ്കിൽ, ജോസഫ് കണ്ട സ്വപ്നം എന്താ? എന്റെ കച്ച മാത്രം എഴുന്നേറ്റ് പച്ചക്കട്ടകൾ വീണ് നമസ്കരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങൾ 11 വരെ നിന്റെ കാലത്ത്